മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വയോധികയെ ചാരിറ്റബിൾ സൊസൈറ്റി ഏറ്റെടുത്തു. വിൻസെന്റ് ഇപ്പോൾ ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. മുത്തപ്പൻപുഴ പുളിക്കൽ വീട്ടിൽ മേരി ഏറ്റെടുത്തത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് മകന്റെ മർദ്ദനമേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പിതാവ് മരണപ്പെടുകയും മാതാവിന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിലാണ് ഡിസ്ചാർജ് ചെയ്ത മാതാവിനെ താമരശ്ശേരി വിൻസെന്റ് ഡി പോൾ ചാരിറ്റബിൾ സൊസൈറ്റി ഏറ്റെടുത്തത്. മുത്തപ്പുമുഴ പുളിക്കൽ വീട്ടിൽ മേരിയെ വ്യാഴാഴ്ച രാത്രി താമരശ്ശേരി കാരാടി മൗണ്ട് ഹെർബ് കെയർ സെൻ്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. നേരത്തെ കാഴ്ചശേഷി കുറവായ ഇവർ ഇപ്പോൾ പൂർണ്ണമായും കിടപ്പ് രോഗിയായിരിക്കുകയാണ്. മകന്റെ മർദ്ദനമേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന അച്ഛൻ സെബാസ്റ്റ്യൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മരിച്ചത്. അടിച്ച് പരിക്കേൽപ്പിച്ചതിന് മകൻ അഭിലാഷിൻ്റെ പേരിൽ തിരുവമ്പാടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. വൃദ്ധദമ്പതികൾ അവശരായി കിടക്കുന്നതായി അയൽവാസികൾ വിവരമറിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 1 ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ ജനമൈത്രി പോലീസ് എന്നിവർ എത്തിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അടുത്ത ബന്ധുക്കൾ ആരുമില്ലാത്തതിനാൽ പ്രതി തന്നെയായിരുന്നു ആശുപത്രിയിൽ കൂട്ടിരിപ്പിനും ഉണ്ടായിരുന്നത്. പ്രതിയോടൊപ്പം വീട്ടിലേക്ക് അമ്മയെ പറഞ്ഞയക്കുന്നത് സുരക്ഷിതമല്ലാത്തതിനാൽ ആശുപത്രി അധികൃതർ ഡിസ്ചാർജിന് മടിച്ചിരുന്നു. ഇത് പ്രതി ചോദ്യം ചെയ്ത് ബുധനാഴ്ച ആശുപത്രിയിൽ വലിയ ബഹളമുണ്ടാക്കുകയും ചെയ്തു. അതിനിടെ പ്രതി മുങ്ങിയതായും സംശയമുണ്ട്. ബുധനാഴ്ചയ്ക്ക് ശേഷം ഇയാളെക്കുറിച്ച് ഒരു വിവരമില്ലെന്നാണ് നാട്ടുകാരും പറയുന്നത്. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.